നമസ്കാരം. കൂൾസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ രാജസ്ഥാൻ ട്രിപ്പിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ഞങ്ങൾ പുഷ്കറിലേക്ക് പോവുകയാണ്. നമ്മൾ രാവിലെ 5:30 ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കാലത്ത് തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. നമുക്ക് രാജസ്ഥാൻ റെയിൽവേ സ്റ്റേഷൻ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാവാം വളരെ ഭംഗിയായ ചിത്രങ്ങളും മറ്റും ചെയ്ത് അലങ്കരിച്ച ഭിത്തികളും മറ്റും ഈ സ്റ്റേഷനിൽ ഉണ്ട്. നമുക്ക് 6 മണിക്കാണ് നമ്മളുടെ ട്രെയിൻ. നാട്ടിലെ ജനശാബ്ദി പോലെയുള്ള ഒരു ട്രെയിനാണിത്. എന്നാൽ അതിനേക്കാൾ ഭംഗിയായ ഇതിൻ്റെ ഇന്റീരിയേഴ്സ് കുറച്ചുകൂടി നല്ലതാണ്. ഫ്ലൈറ്റിനുള്ളിൽ പോകുന്ന പോലെ ഉണ്ടാവും. 2 മണിക്കൂറായിരുന്നു അജ്മീറിലെത്താൻ എടുത്തത്. നമ്മൾ 8 മണിയോടുകൂടി അജ്മീറിൽ എത്തി. ഇപ്പോൾ നമ്മൾ അജ്മീർ റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ ഞങ്ങളെ കുറേ ഓട്ടോക്കാരും ഒംനി ടാക്സിക്കാരും വന്ന് വളഞ്ഞു. അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പോകേണ്ടത് ഇവിടുന്ന് 15 കിലോമീറ്റർ അകലെയുള്ള പുഷ്കറിലേക്കാണെങ്കിലും അതിനു മുമ്പ് തന്നെ അജ്മീറിലെ കാഴ്ചകളും അജ്മീർ ദർഗയും മറ്റും കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ 1500 രൂപയാണ് ഞങ്ങളോട് ടാക്സി ഫെയർ ആയിട്ട് പറഞ്ഞതും ഞങ്ങൾ എഗ്രി ചെയ്തത്. ഉച്ചവരെ ഞങ്ങളെ കൊണ്ടു നടക്കും എന്നാണ് അയാൾ എഗ്രി ചെയ്തത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പോയിന്റായ അജ്മീർ ദർഗയിലേക്ക് തന്നെ പോകാൻ ഉറച്ചു. അജ്മീർ ദർഗ എന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്താണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്നാലും ഞങ്ങൾ ഈ വണ്ടിയിൽ തന്നെ അജ്മീർ ദർഗയുടെ സമീപത്തേക്ക് ടാക്സികൾ അലൗഡല്ല. ഏകദേശം ഒരു 2 കിലോമീറ്റർ പുറത്ത് ടാക്സികൾ നിർത്തും. അതിനുശേഷം നമുക്ക് ഉള്ളിലേക്ക് നടന്നു വേണം പോകാൻ. അങ്ങനെ ഉള്ളിലേക്ക് നടക്കുന്നത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി അവിടെ നിന്ന് ചില ഓട്ടോകൾ കിട്ടും. അത് ഈ ഓട്ടോ ആകട്ടെ നമ്മുടെ 100 രൂപയാണ് വാങ്ങിയത്. അവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ മുൻപ്, അജ്മീർ ദർഗയ്ക്ക് മുമ്പ് 1.5 കിലോമീറ്റർ മുന്നേ അത് അവിടെ വരെ വരികയുള്ളൂ. അതിനുശേഷം നമ്മൾ നടന്നു തന്നെ പോകണം. ഈ ദർഗയിലേക്ക് പോകുന്ന വഴികളെല്ലാം തന്നെ ഭയങ്കര നാരോ ആയിട്ടുള്ള വഴികളാണ്. രണ്ടു വശവും ഇറച്ചി കച്ചവടവും മറ്റു രീതിയിലുള്ള പലതരത്തിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാണാം. ഞങ്ങൾ ദർഗയിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് പൂവ് വാങ്ങിച്ചു. ഈ പട്ടുപോലെയുള്ള തുണിയും വാങ്ങിക്കണമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞെങ്കിലും ദർഗയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങളത് വാങ്ങിയില്ല. ഞങ്ങൾ പൂവ് മാത്രമേ വാങ്ങിയുള്ളൂ. ഈ പൂവൊക്കെ വാങ്ങിയ ശേഷം ഞങ്ങൾ ദർഗയുടെ അടുത്തേക്ക് നടന്ന് പോവുകയാണ്. ഇവിടെ ധാരാളം തിരക്കുണ്ട്. രണ്ട് സൈഡും ഒരു ബിസിനസ് സ്ഥാപനം, ബിസിനസ് സ്ഥലം പോലെയാണ് തോന്നുന്നത്. എല്ലാ കടക്കാരും നമ്മളെ ഭക്ഷണം മറ്റും ഒക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അവർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. എങ്കിലും നമ്മൾ അതിലൊന്നും പെടാതെ നേരെ ദർഗയിലേക്ക് തന്നെ പോവുകയാണ്. ഈ ദർഗയുടെ പ്രത്യേകതകളെ പറ്റി പറയുവാൻ നമുക്കതിനുള്ള അറിവില്ല. കാരണം ഞങ്ങൾ ഹിന്ദു വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിശ്വാസത്തെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഇത് ഒരു സൂഫി പ്രവാചകനായിരുന്ന മൊയിനുദ്ദീൻ കിസ്തിയുടെ ഖബറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ഇവിടെ കേരളത്തിൽ നിന്നല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. അജ്മീർ ദർഗ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലമാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഇവിടെ ആൾക്കാർ ധാരാളമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കും എന്നും അവിടെ ഉള്ള ഒരാൾ ഞങ്ങളോട് പറയുകയുണ്ടായി. ഞങ്ങൾ ദർഗയിൽ കുറച്ച് പൂവ് അർപ്പിച്ച ശേഷം അവിടെ ഒരു ചെറിയ രസീത് അവിടത്തേക്ക് ഒരു സംഭാവനയും കൊടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരികയാണ്. തിരിച്ചു വരുന്നതും ഈ വന്ന ഓട്ടോ നമ്മളെ വിട്ട സ്ഥലം വരെ നമ്മൾ നടന്നു തന്നെ വരേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഓട്ടോക്കാരൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് വീണ്ടും 100 രൂപ കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സൈഡും വളരെയധികം ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാരും ഇവിടെ ഉണ്ട്. ഏതായാലും അവിടെ നിന്ന് നമ്മുടെ വണ്ടിയിൽ കയറി ഇപ്പോൾ ഞങ്ങൾ അജ്മീറിലെ സിറ്റിയിൽ കൂടെ പോവുകയാണ്. സിറ്റിയിൽ വലിയൊരു തടാകമുണ്ട്. ഏകദേശം 5-6 കിലോമീറ്റർ ആ തടാകത്തിന്റെ വശത്ത് കൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തടാകത്തിന്റെ പേര് അന്നാസാഗർ എന്നാണ്. അന്നാസാഗർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു രാജാവ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ തടാകം എന്ന് പറയുന്നു. അതിന്റെ ഒരു സൈഡിൽ പർവ്വതങ്ങളാണ്. ഈ ഏരിയയിൽ കാണുന്ന പർവ്വതങ്ങൾ ആരവല്ലി പർവ്വത നിരകളാണ്. കുറച്ച് ഡെക്കറേറ്റീവായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോട്ടിങ്ങിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. എന്നാൽ ഞങ്ങൾ അങ്ങനെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉപയോഗിച്ചില്ല. ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ ചില വീഡിയോ ഒക്കെ എടുത്തു എന്നുള്ളതല്ലാതെ
എന്നാൽ ഈ നഗരത്തിന്റെ നടുക്ക് ഇത്രയും വലിയൊരു തടാകം വളരെ അട്രാക്റ്റീവ് ആണ്. കാരണം അതിന്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് ഇവിടെ സെവൻ വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് എന്ന പേരിൽ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഏഴ് അത്ഭുതങ്ങൾ, ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈഫൽ ടവറാണ്. സാധാരണക്കാരെ ആൾക്കാർക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിലൊന്നും പോകാതെ വേൾഡ് ടൂറൊന്നും നടത്താതെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം മിനിയേച്ചർ രൂപങ്ങളാണ്. ഇത് കൊളേസിയമാണ്, മറ്റൊരു വണ്ടറായ കൊളേസിയം. ഞങ്ങളും ഇവിടെയൊക്കെ ഇത് ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. ഈ ഫീസ് എടുത്ത് കഴിഞ്ഞ് കൊടുത്താൽ നമുക്ക് അകത്ത് കയറി ഇതുപോലെ ഫോട്ടോസ് എടുക്കാവുന്നതാണ്. ഇത് പിസയിലെ ചരിഞ്ഞ ഗോപുരമാണ്. മൂന്ന് ഇപ്പോൾ നമ്മൾ മൂന്ന് അട്രാക്ഷൻ കണ്ടു എന്ന് തോന്നുന്നു. നാലാമത്തേതായിട്ട് ഇപ്പോൾ കാണുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. ഇവയെല്ലാം തന്നെ വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒറിജിനൽ പോലെ തന്നെ തോന്നും. ഇതിൻ്റെ ആക്ച്വൽ സൈസ് ഇതാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഇതൊരു വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇതിപ്പോൾ ഈജിപ്തിലെ പിരമിഡാണ്. ഈ പിരമിഡിന്റെ വശത്തായിട്ട് തന്നെ നമ്മുടെ താജ്മഹലിന്റെയും ഒരു പ്രോട്ടോടൈപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. താജ്മഹലിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ്. നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള ഫെസിലിറ്റി ഇല്ല, പക്ഷേ നമ്മൾ പുറത്തു നിന്ന് ഫോട്ടോ എടുക്കാനും കാണുവാനും. ഇത് അന്നാസാഗർ ലേക്കിന്റെ സൈഡിൽ തന്നെയാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആ ഒരു ഭാഗത്തെ സീനറിയും കാര്യങ്ങളും എല്ലാം വളരെ നല്ലതാണ്. ഇത് ക്രൈസ്റ്റ് ദ റിഡീമർ എന്ന പ്രതിമയാണ്. എല്ലാം ഒരുവിധം നാച്ചുറൽ, നമുക്ക് ഒറിജിനൽ പോലെ തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഫോട്ടോകൾ എടുത്ത ശേഷം ആരെങ്കിലും കാണിച്ചാൽ നമ്മളിവിടെ വിദേശ ടൂർ അല്ലെങ്കിൽ യൂറോപ്പ് ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിടെ എടുത്ത ഫോട്ടോസ് ആണെന്ന് വേണമെങ്കിൽ പറ്റിക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ടു തന്നെയാണ് കൊളേസിയം. അതിനു മുമ്പ് നമ്മൾ കണ്ട പിസയിലെ ചരിഞ്ഞ ഗോപുരം. ഇത് ഈഫൽ ടവറാണ്. പിന്നെ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടു, താജ്മഹൽ കണ്ടു, പിരമിഡ് കണ്ടു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇതിൻ്റെ സൈഡിലായിട്ട് കാണാം. ഇവയെല്ലാം കണ്ട ശേഷം നമ്മുടെ വണ്ടി വീണ്ടും നമ്മുടെ ഒമ്നിയിൽ വീണ്ടും നമ്മൾ പുഷ്കറിലേക്ക് പോവുകയാണ്. പുഷ്കറിലേക്ക് പോകുന്ന വഴി സൈഡിൽ നമുക്ക് കണ്ടറിയാം ഫലഭൂയിഷ്ടമല്ലാത്ത പാറ പോലെയുള്ള സ്ഥലമാണിത്. നമ്മൾ പോകുന്ന വഴി മഹാരാജ റാണ പ്രതാപിൻ്റെ ഒരു പ്രതിമ കണ്ടു. അതിൻ്റെ ആ ഏരിയ ഒരു ഫോട്ടോ ഷൂട്ടിംഗ് പ്ലേസ് പോലെ അവർ ചെയ്തിട്ടുണ്ട്. ധാരാളം പൂക്കളും മറ്റ് ചെടികളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അട്രാക്റ്റീവ് ആണ്. പലരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രതിമ. അതിൻ്റെ പിറകിലും കാണാം നമ്മൾ ആ ഒരു വലിയ ഒരു പർവ്വതം കാണാം. അത് ഇവിടെ ഏരിയ മുഴുവൻ അരവല്ലി മൗണ്ടൻസ് ആണ്, മൗണ്ടൻ ഏരിയ. നമ്മളിപ്പോൾ പുഷ്കറിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് പ്രസിദ്ധമായ പുഷ്കർ തടാകം. ഇത് ഇതിൻ്റെ പ്രത്യേകത, ഇവിടെ ഹിന്ദുക്കൾ ബലിയിടുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ തിരുനെല്ലിയിലും വർക്കരയിലും ഒക്കെ ബലിയിടുന്നത് പോലെ ഇവിടെയും ബലിയിടാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതിലേക്ക് വരുന്ന പടവുകളാണിത്. ഞങ്ങൾ ഇവിടെ ബലിയൊന്നും ഇട്ടില്ല, ജസ്റ്റ് ഇതൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ബ്രഹ്മ ടെമ്പിളിലേക്ക് പോവുകയാണ്. ലോകത്തിലെ ബ്രഹ്മാവിൻ്റെ ഏക ക്ഷേത്രമാണിത്. നമ്മൾ പോകുന്ന വഴിയെല്ലാം തന്നെ വളരെ കളർഫുള്ളാണ്. കാരണം രാജസ്ഥാനിലെല്ലാം കളേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കടകളൊക്കെ കാണുമ്പോൾ അറിയാം ഇദ്ദേഹം മാരകായുധങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്. ആണെങ്കിൽ പോലും ഇത് വളരെ ഭംഗിയായി ഉള്ള കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. സ്ത്രീകളെ, പെൺകുട്ടികളും സ്ത്രീകൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ധാരാളം കമ്മലുകളും വളകളും മാലകളും എല്ലാം കളർഫുള്ളായ ഡ്രസ്സസ് ഇവയെല്ലാം ഈ ഏരിയയിൽ കിട്ടും. ഇപ്പോൾ ബ്രഹ്മ ടെമ്പിളിൻ്റെ പ്രത്യേകത, ലോകത്തിലെ ഏക ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണ്. മറ്റെങ്ങും ഇത്തരം ഒരു ക്ഷേത്രമില്ല എന്നാണ് പറയുന്നത്. ഈ വഴി പൂർണ്ണമായും രണ്ട് സൈഡിലും വളരെ ഭംഗിയുള്ള കടകൾ കാണാം. നമ്മൾ താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് സാധനങ്ങൾ, ബാഗുകളും മറ്റും കളർഫുള്ളായിട്ട്. ഇതാണ് ബ്രഹ്മ ടെമ്പിൾ. എന്നാൽ ഇവിടെ ഫോട്ടോഗ്രാഫി ഇതിനുള്ളിൽ അലൗഡ് അല്ല. അതുകൊണ്ട് നമ്മൾ താഴെ നിന്നുള്ള ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. മുകളിൽ നമ്മൾ പോയി ആ ക്ഷേത്രം സന്ദർശിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വേറൊരു ക്ഷേത്രമായ സാവിത്രിമാത ടെമ്പിളിലേക്കാണ്. ആ ടെമ്പിളിൽ പോകാനുള്ള പ്രധാന കാരണം ആ ക്ഷേത്രത്തോടുള്ള താല്പര്യം കൊണ്ടല്ല, അവിടെ പോകുന്നത് റോപ്പ്വേ വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ റോപ്പ്വേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോപ്പ്വേ സ്റ്റേഷൻ ഇതാണ്, സാവിത്രിമാത റോപ്പ്വേ സ്റ്റേഷൻ. ഇവിടെ നമ്മൾ കേബിൾ കാർ വഴി വേണം ഈ ക്ഷേത്രത്തിൽ പോകാൻ. എന്നാൽ ക്ഷേത്രം എന്ന രീതിയിൽ ഞാൻ കണ്ടതുകൊണ്ട് പറയുകയാണ്, അവിടെ ക്ഷേത്രം വളരെ ചെറിയൊരു ക്ഷേത്രം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഈ ഒരു യാത്രയാണ്. നമ്മൾ ഈ കേബിൾ കാറിൽ കയറി നമ്മൾ ഇപ്പോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ കാണുന്ന പോലെ ധാരാളം കേബിൾ കാറുകളുണ്ട്. ഇതാണ് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ എത്തേണ്ടത്. ഇതൊരു പർവ്വതത്തിന്റെ മുകളിലാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് നടന്നു പോകത്തക്ക രീതി സ്റ്റെപ്പുകൾ താണുന്ന മുകളിൽ വരെ ഉണ്ട് എങ്കിൽ പോലും ഇതിൽ പോകുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ആസ്വാദ്യകരമായി തോന്നുക. ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യവും അത് തന്നെ. ഇവിടെ നമുക്ക് പുഷ്കറിന്റെ ഒരു കാഴ്ച കാണാം. നമ്മൾ ഈ താഴെ കാണുന്ന പോലെ ഇതൊരു പുഷ്കർ എന്ന് പറയുന്ന ഒരു മരുഭൂമിയാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടകങ്ങളുടെ മാർക്കറ്റ്, അതായത് പുഷ്കർ ഫെയർ നടക്കുന്നത് ഈ പുഷ്കർ എന്ന സ്ഥലത്താണ്. പുഷ്കർ എന്ന സ്ഥലം അജ്മീറിൽ നിന്നും 15 കിലോമീറ്റർ അകലെയാണ്. ഈ കാണുന്ന പോലെ തന്നെ മരുഭൂമിയുള്ള ഒരു സ്ഥലമാണ്. ഒരുപക്ഷെ രാജസ്ഥാനിൽ താർ ഡെസേർട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഒരു മരുഭൂമി ഫീൽ കിട്ടുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. പക്ഷെ ഇവിടെ ഒരു 1000 കുരങ്ങന്മാരാണ് ഇവിടെ നമ്മളെ വെൽക്കം ചെയ്യാനിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ക്ഷേത്രം അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയില്ല. ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാർ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ അവർ ഈ കേബിൾക്കാരൻ ഇറങ്ങിയപ്പോൾ തന്നെ കുരങ്ങന്മാർ ഇത് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഒരു ക്ഷേത്ര ദർശനത്തിൻ്റെ യാതൊരു ഫീലും നമുക്ക് ഇല്ല. കാണുന്നത് നമ്മൾ കേബിൾ കാറിൽ നോക്കുമ്പോൾ കാണുന്ന പുഷ്കറാണ്. കണ്ടത് ഒരു മരുഭൂമിയാണ് പുഷ്കർ. അപ്പോൾ ഈ മരുഭൂമിയാണെങ്കിൽ നമ്മുടെ ഗൾഫിലൊക്കെ കാണുന്ന പോലെ സാൻഡ് ഡ്യൂണുകളും മറ്റുമില്ല. ഇവിടെ 3 പർവ്വതങ്ങളാണ്, 4 ചുറ്റും ചില ഏരിയയിൽ കൃഷിയൊക്കെ നടത്തുന്നുണ്ട്. എങ്കിലും ഒരു മരുഭൂമിയുടെ ഫീൽ നമുക്ക് ജയ്പൂരിനടുത്തായി കിട്ടുന്ന സ്ഥലമാണ് പുഷ്കർ. അതുകൊണ്ടാണ് ധാരാളം ആൾക്കാർ പുഷ്കർ കാണാൻ വരുന്നത്. പിന്നെ പുഷ്കറിൽ എവിടെ നോക്കിയാലും നമുക്ക് ഒട്ടകങ്ങളെ കാണാം. ധാരാളം ഒട്ടകങ്ങൾ ഈ പുഷ്കർ ഏരിയയിലുണ്ട്. അതുപോലെ പുഷ്കർ ഫെയർ സമയത്ത് ഇവിടെ ഭയങ്കരമായ തിരക്കാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഒട്ടകങ്ങളുടെ ബിസിനസ് നടത്തുന്ന സ്ഥലം കൂടിയാണ് പുഷ്കർ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വരികയാണ്. നമ്മൾ ഏതാണ്ട് ആ കേബിൾ കാറിൻ്റെ എൻട്രി പോയിന്റിന് അടുത്ത് തന്നെ വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നു. നമ്മൾ തിരിച്ചു വന്ന ശേഷം ഈ വളരെ ആസ്വാദ്യകരമായ ഒരു യാത്രയായിരുന്നു ഇത്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മലമ്പുഴയിലുണ്ട്, പിന്നെ ജഡായു പാറയിൽ ഇപ്പോൾ കേബിൾ കാറുണ്ട്. അല്ലാതെ നമ്മൾക്ക് കേബിൾ കാർ ആസ്വദിക്കാനുള്ള കേരളത്തിൽ ചാൻസ് കുറവാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഒട്ടകവണ്ടിയിൽ കയറിയിരിക്കുകയാണ്. ഒട്ടകവണ്ടിയിൽ കയറി ഈ ഡെസേർട്ട് സഫാരിക്ക് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ എതിരെയും ഒട്ടകങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഓരോ 10 മീറ്ററിലും നമുക്ക് ഓരോ ഒട്ടകവണ്ടി കാണാൻ പറ്റും. കാരണം പല കളർഫുള്ളായിട്ടുള്ള ഒട്ടകങ്ങളോ അല്ലെങ്കിൽ ഒട്ടക വണ്ടികളോ ഈ പ്രദേശത്ത് എപ്പോഴും കാണാം. നമ്മളിപ്പോൾ ആ ഡെസേർട്ടിലെത്തി. ഡെസേർട്ടിലെത്തി കഴിഞ്ഞു. ഡെസേർട്ട് ഈ ഒരു ഏരിയ ഇതിനു വേണ്ടി തന്നെ സെറ്റ് ചെയ്തതുപോലെയുണ്ട്. കാരണം ഇവിടെ കുറേയധികം പലതരത്തിലുള്ള വാഹനങ്ങൾ നമുക്കിവിടെ കാണാം. അതായത് ഒട്ടകം, പിന്നെ ജീപ്പ് ഡ്രൈവ്, ഒരു ജീപ്പ് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൂടാതെ ബംഗി ജീപ്പ് എന്ന് പറയുന്ന കുട്ടികൾ ഓടിക്കുന്ന ടൈപ്പിലുള്ള 4 വീലുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ പോലിരിക്കുന്ന സാധനം അതുകൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടത്തെ കാഴ്ചകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. ഒട്ടകങ്ങളൊക്കെ വളരെ ഭംഗിയായി അലങ്കരിച്ച ഒട്ടകങ്ങളാണ്. ഈ ഒട്ടകങ്ങളുടെ മുകളിലിരുന്നു അല്ലെങ്കിൽ വണ്ടിയിൽ കയറിയോ നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് പോയിന്റ് ആയിട്ടുള്ളത്. ഒരു മരുഭൂമിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം പോലെ ഇവിടെ സമയം ചെലവഴിക്കാം. നമ്മളൊരു സൺസെറ്റ് വരെ ഇവിടെ നിൽക്കുകയുണ്ടായി. നമ്മുടെ ഒട്ടകവും വണ്ടിയും ഒക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊരു കുതിരയാണ്. ഈ കുതിരയും കുതിരവണ്ടിയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഏറെക്കുറെ സൺസെറ്റ് ആയി കഴിഞ്ഞു. പലരും ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഞങ്ങളുടെ ക്യാമ്പിലേക്ക് പോവുകയാണ്. ഇനിയാണ് നമ്മൾ താമസിക്കാനായി തിരഞ്ഞെടുത്തത് ഒരു ക്യാമ്പാണ്. ഇപ്പോൾ ഈ ഇവിടെ തന്നെ പല രീതിയിലുള്ള രാജസ്ഥാനി ലോക്കൽ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇവർ നമ്മളെ തേടി വരും, നമ്മളെ കൊണ്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കും. ഒരു ഫാമിലി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമ്പിലേക്ക് എത്തി. നമ്മൾ ഒരു ഹോട്ടലുമായിട്ട് അറ്റാച്ച് ചെയ്ത ഒരു ക്യാമ്പാണ്. ഈ ഡെസേർട്ടിൽ തന്നെ ക്യാമ്പുണ്ട്. എന്നാൽ ഞാനും വൈഫും മാത്രമുള്ളത് കൊണ്ടും നമ്മൾ അപരിചിതരായതുകൊണ്ടും ഡെസേർട്ടിൽ ഒരു ക്യാമ്പിൽ തങ്ങാനുള്ള ഒരു ധൈര്യം നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ഹോട്ടലുമായി അറ്റാച്ച് ചെയ്ത ക്യാമ്പിലാണ് ഇപ്പോൾ നമ്മൾ തങ്ങുന്നത്. ഈ ക്യാമ്പ് വളരെ ടെൻ്റാണ്. ഈ ടെൻ്റ് വളരെ വളരെ നല്ല ഭംഗിയായി തന്നെ ചെയ്തിരിക്കുകയാണ്. ഈ ടെൻ്റ് നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ് ടെൻ്റ്. ഇതൊരു പുതിയ ടെൻ്റാണ്. ഇതിൻ്റെ പേര് പറയുന്നത് സ്വിസ് ടെൻ്റുകൾ എന്നാണ്. ഇതിനുള്ളിൽ തന്നെ ടോയ്ലറ്റ്, ബെഡ്റൂം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഒരു ഡിഫറൻ്റായ ഒരു ജീവിത ശൈലിയാണ് ഇതിനുള്ളിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ഇത് ഇഷ്ടപ്പെടും. ആദ്യമായി പോകുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇതിന് ടോയ്ലറ്റും മറ്റ് ഫെസിലിറ്റീസും പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട്.
ഇതിന്റെ കണ്ട രണ്ട് ഡ്രോബാക്ക്. ഒന്ന്, ഈ ടെന്റ് നമുക്ക് ഒരു സേഫ്റ്റിയുടെ കുറവ് തോന്നും, കാരണം ഇത് പുറത്തുനിന്ന് ലോക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പിന്നെ രണ്ടാമതൊരു പ്രശ്നം, അതായത് ഞങ്ങൾ പോയത് ഫെബ്രുവരിയിലാണ്, അന്ന് നല്ലൊരു പ്ലസന്റ് ക്ലൈമറ്റ് ആണ് പുറത്തെല്ലാം ഉണ്ടായിരുന്നെങ്കിലും രാത്രിയായപ്പോൾ ഒരു 10 മണിക്ക് ശേഷം ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പ് ടെന്റിനുള്ളിൽ അനുഭവപ്പെട്ടു. അപ്പം രണ്ടു ഒഴിച്ചാൽ ഇത് വളരെ നല്ല ഒരു അനുഭവം തന്നെയാണ്. നമ്മൾ രാത്രിയിൽ സ്റ്റേ കഴിഞ്ഞ് രാവിലെ 11 മണിയുടെ ട്രെയിനായി നമ്മൾ അജ്മീർ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് ഞങ്ങൾ 2 മണിക്കൂർ യാത്ര ചെയ്ത് ഉച്ചയോടുകൂടി ജയ്പൂരിൽ തിരിച്ചെത്തുകയുണ്ടായി.